ബഹുമാനമുള്ള സഹോദരങ്ങളെ, 2023 ആഗസ്റ്റ് 29-ന്റെ സന്തോഷകരമായ എളുപ്പംകാലത്ത് സുബഹബാങ്ക് കൊടുക്കാൻ ഏകദേശം കുറഞ്ഞ മിനിറ്റുകൾ ബാക്കിയുള്ള ഈ ഒരു സന്തോഷകരമായ സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നവരെല്ലാം നിസ്കരിച്ച് ദിക്ര എല്ലാവരും നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സുമോഹനമായ സന്ദർഭമാണ് ഇത്. ദിക്റുകൾ എന്തൊക്കെ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്തൊക്കെയാണ് ദിക്റുകൾ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് പിന്നീട് വന്ന ആളുകളെല്ലാം. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് കൊണ്ട് ദിക്റിനെ വിശദീകരിക്കാം. യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും സലാസ ഉഖദിൻ ഇദാ നാമ അഹദികും യഅഖിദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും സലാസ ഉഖദിൻ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച് വന്ന് നിങ്ങളുടെ മൂർത്താവിൽ മൂന്ന് കെട്ടുകൾ വെക്കും. ഫയദുരിബു അലൈഹ, എന്നിട്ട് ആ കെട്ടുകളുടെ മേൽ അവൻ അടിക്കുകയും ചെയ്യും. അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ. നിന്റേത് ദീർഘമായ രാത്രിയാവട്ടെ, നിന്റേത് ദീർഘമായ രാത്രിയാവട്ടെ, നിന്റേത് ദീർഘമായ രാത്രിയാവട്ടെ എന്നവൻ പറയും, അശ്ലേഷിക്കും, അല്ലെങ്കിൽ പൈശാചിക അനുഗ്രഹം നൽകും. മുമ്പ് ഒരാൾ ഉണർന്നാൽ, അല്ലെങ്കിൽ സുബഹ് ബാങ്കോടെ ഉണർന്നാൽ, അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്ത് ഉണർന്നാൽ, തന്റെ റബ്ബിനെ ഓർത്താൽ, ഇൻഹല്ലത്ത് ഉഖദത്തുൻ, ഒരു കെട്ടഴിഞ്ഞു പോകും. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ ബാങ്ക് കൊടുക്കുന്നതോടെ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രധാനമായും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്താൽ, ഇൻഹല്ലത്ത് ഉഖദത്തുൻ സാനിയ, രണ്ടാമത്തെ കെട്ടുമഴിഞ്ഞു പോകും. സുബ്ഹയ്ക്ക് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ, വിത്ർ നിസ്കരിച്ചാൽ, എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. എന്നിട്ടവൻ ഉന്മേഷഭരിതനായി പ്രഭാതത്തിൽ ഹാജരാകും. ഇനി സുബഹിന്റെ ഇവിടെ മുമ്പ് അവൻ എണീറ്റില്ലെങ്കിലോ, അല്ലെങ്കിൽ സുബഹയുടെ ബാങ്കോടുകൂടെ എണീറ്റില്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഇതിനെല്ലാം പുറമെ പിശാജ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുകയും ചെയ്യും. നഊദു ബില്ലാ മഅദല്ലാഹ്, നഊദു ബില്ലാ, നഊദു ബില്ലാ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ വഇദാ ദക്കറല്ലാഹ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഇദാ ദക്കറല്ലാഹ്, അല്ലാഹുവിനെ അവൻ ഓർത്താൽ എന്നാണ്. ഏത് ദിക്റായാലും വേണ്ടില്ല, ഇന്നാലിന്ന ദിക്ർ എന്നൊന്നുമില്ല. തഹജ്ജുദിന് തഹജ്ജുദിൻ്റെതായ ദിക്റുകൾ നിങ്ങളുടെ വീടുകളിലെ ചെറിയ പുസ്തകങ്ങൾ കിട്ടും മാർക്കറ്റിൽ. ഇനി ഒരാൾ അത് തന്നെ ചൊല്ലിയില്ല, ഒരു കുഴപ്പമില്ല. ഒരാൾ എണീറ്റിട്ട് അയാൾ 786 തവണ ബിസ്മിയെല്ലാം തീരുമാനിച്ചു. ആ ബിസ്മി ചൊല്ലുമ്പോൾ എന്താണ് അയാൾ ഉദ്ദേശം? അള്ളാഹു, അള്ളാഹുവിൻ്റെ നാമത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ ആദ്യാദ്യങ്ങളിലെ ആദ്യാദ്യ വചനമാണത്. അല്ലാഹു, അല്ലാഹുവിനെ വെളിപ്പെടുത്തിയ ആദ്യത്തെ വചനം. പുണ്യ റസൂലിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്നെ വെളിപ്പെടുത്തിയ ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെന്ന് മഹാന്മാരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്ത് സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു, ഇഖ്റ, താങ്കൾ വായിക്കുക. വായിക്കപ്പെടാവുന്ന ഒന്ന് നബിയുടെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ
പിന്നെ വായിക്കൂ എന്ന് പറയുന്നതിന് അർത്ഥമെന്ത് എന്ന് ചില മഹാന്മാർ ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അഭിപ്രായം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണിച്ചു കൊടുത്തു. ഹബീബായ നബി പറഞ്ഞു, മാ നബി ഖാലീൻ, അങ്ങനെ നോക്കി വായിക്കാനോ ഒരു സാഹിത്യവചനം വായിക്കാനോ ഉള്ള സിദ്ധിയും ശേഷിയുമൊന്നും എനിക്കില്ലെന്ന് പുണ്യ റസൂൽ അപ്പോൾ വീണ്ടും കാണിച്ചു കൊടുത്തു, വീണ്ടും കാണിച്ചു കൊടുത്തു. എന്നത് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, ഇത് റബ്ബിന്റെ നാമം ഉൾക്കൊള്ളുന്ന വചനമാണ്, അല്ലെ ഇതാണ് റബ്ബിന്റെ നാമം. അതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ രാവിലെ സുബഹക്ക് എണീറ്റിട്ട് അയാൾ 100 ബിസ്മി എല്ലാം തീരുമാനിച്ചു. നല്ലതാണ്, ഉൾക്കൊണ്ട് ചെല്ലണം. ഇതെന്റെ റബ്ബിന്റെ പൊലിമയാർന്ന അസീസായ ഖാലിഖായ അസീസായ ദുൽജലാലായ ദുൽഇക്രാമായ എന്തിനും പോന്ന വളർന്നവനായ എന്റെ റബ്ബിനെ പരിചയപ്പെടുത്തിയ എന്റെ മുത്തറസൂലിനെ, റബ്ബിനെ ആദ്യം പരിചയപ്പെട്ട അതിമനോഹരമായ റബ്ബിന്റെ വചനമാണ്. നിങ്ങൾ കുട്ടിയെ, ഒരു പ്രയാസപ്പെട്ട ഒരു കുട്ടിയെ, കരയുന്ന കുട്ടിയെ കൊണ്ടുവന്നു, എല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ, പണ്ടാരൊക്കെ എതിർത്തിരുന്നു, ഇപ്പൊ ആരും എതിർക്കാറില്ല മന്ദിരിച്ചൂതുന്നത്. എതിർത്തവരും അവിടുന്നൊക്കെ മാറിപ്പോന്നു. മന്ദിരിച്ചൂതുന്നത് ഖൈറാണ് എന്നാണ് ഇപ്പൊ ഈ മുസ്ലിം ലോകത്തിന്റെ ഒരു ഏകോപിച്ച തീരുമാനം പോലെയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മന്ദിരിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അതിന്റെ ആ മഹത്തായ നിധി, അതിന്റെ അത് ഉൾക്കൊള്ളുന്ന നിധിയെ ഓർത്ത് ആ കുട്ടിയുടെ മുകളിൽ, നെറ്റിമുകളിൽ നിന്നോ മുർത്താവ് മുകളിൽ നിന്നോ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മന്ത്രിച്ചു നോക്ക്. അല്ലെങ്കിൽ ബിസ്മില്ലാഹില്ലദി ലാ യുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ചൊല്ലി മന്ത്രിച്ചു നോക്ക്. അല്ലാഹുവിന്റെ മഹത്തായ വചനമാണെന്ന ബോധ്യത്തോടെ, അവന്റെ നാമമാണെന്ന വചനം ബോധ്യത്തോടെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സിദ്ധി പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈജിപ്ഷ്യൻ രാജാവ്, അലക്സാണ്ട്രയിലെ മുഖവോക്കസ് എന്ന ക്രിസ്തീയ രാജാവിന് മാറാത്ത തലവേദനക്ക് മരുന്ന് അപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് കത്തയച്ചു. സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ തൊപ്പി എങ്ങാനും ഈ രാജാവിന്റെ തലയിൽ വെക്കുന്ന നേരത്തെല്ലാം സക്കന സുദാ, പിന്നെ യാതൊരു തലവേദനയില്ല. അയാളുടെ തലയിൽ നിന്ന് ആ തൊപ്പി ഉയർത്തിയാലോ, തലവേദന തിരിച്ചു വരും. അപ്പോൾ ഇതൊരു അത്ഭുതം പോലെ, അത് ഒരു തലവേദനക്ക് മരുന്നായി കൊടുത്ത ചെറുതൊരു തൊപ്പിയ, ഒരു തലയെ തേക്കാനുള്ള ഒരു എണ്ണയല്ല, കുടിക്കാനുള്ള ഒരു മരുന്നല്ല, ഒരു ക്യാപ്സൂളല്ല, അങ്ങനെ ഒന്നും അക്കാലത്ത് ഉണ്ടെങ്കിൽ അതൊന്നല്ല, ഉണ്ടാവുമല്ലോ എന്തെങ്കിലും തലയെ തേക്കാനുള്ള എണ്ണ ഉണ്ടാവും, അല്ലെങ്കിൽ കുടിക്കാനുള്ള മരുന്നുണ്ടാവും. അതൊക്കെ ചരിത്രാതീത കാലം മുതലേ ഉണ്ടല്ലോ, മദീനയിലും മരുന്നുകൾ ഉണ്ടല്ലോ. അഭിമാതാവോ മരുന്ന് ഉപയോഗിക്കണം എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു മരുന്ന് അബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ സഹാബിയായ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മരുന്നല്ല, മരുന്നായി അയച്ചു കൊടുത്തത് എന്താ, ഒരു തൊപ്പി. കുടിക്കാനാണോ? അല്ല. തേക്കാനാണോ? അല്ല. ഒരു തൊപ്പി, വിചിത്രമായ ഒരു ദവ, വിചിത്രമായ ഒരു മരുന്ന്. ഈജിപ്ഷ്യർ അത്ഭുതപ്പെട്ടു. പൊതുവെ കൂടോത്രത്തിന്റെ നാടാണ് പണ്ട് പണ്ടേ ഈജിപ്ത്. ലോകത്ത് കൂടോത്രം വന്ന നാടുകൾ ഒന്ന് ഗ്രീസാണ്, ഗ്രീസ്, ഏദൻസ്, റോം, പിന്നെ ഈജിപ്ത്. അതുകൊണ്ടാണ് ഈജിപ്തിൽ ഫറോമാർ ഉണ്ടായത്. ഫറോമാരുടെ അടിസ്ഥാനം ഗ്രീസാണ്, ഗ്രീസിന്റെ അടിസ്ഥാനം യൂറോപ്പാണ്. അതുകൊണ്ടാണ് ഈ തുനീബിസ് കുല്ലി സാഹിരിൻ അലീം. മുസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ എനിക്ക് കൂടോത്രത്തിന്റെ ആളുകളെ പെട്ടെന്ന് എത്തിക്കൂ എന്ന് പറഞ്ഞത്. അക്കാലത്ത് അവിടെ ജനങ്ങൾ, എക്കാലത്തെയും അവിടുത്തെ ജനങ്ങളൊക്കെ ജീവിച്ചിരുന്നത് കൂടോത്രത്തിന്മേലാണ്, യൂറോപ്പിലും ഇവിടെയും ഇപ്പോഴും.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം തൊപ്പി കണ്ടപ്പോ അറബികൾ തങ്ങളുടെ രാജാവിനെതിരെ ഒരു നാലാം വേദം സ്വീകരിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊപ്പിയിടീക്കലാണോ എന്ന് പോലും അവിടെയുള്ള ചില ക്രിസ്തീയ പ്രമാണിമാരും പുരോഹിതന്മാരും ധരിച്ചു. അങ്ങനെ അവർക്കിടയിൽ പലതരം കിംവദന്തികൾ വളർന്നു. ആ തൊപ്പി തുറന്ന് തന്നെ പൊളിച്ചും കീറിയും പരിശോധിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ രാജാവിന്റെ ദർബാറിന്റെ മുന്നിൽ തൊപ്പി ഹാജരാക്കി. പാത്രിയാർക്കീസുമാരും വലിയ വലിയ മന്ത്രിമാരും പ്രഭുക്കളും രാജാവും നോക്കി നിൽക്കവേ ഒരു രാജഭടൻ വന്ന് അവർക്ക് മുന്നിൽ ഈ തൊപ്പി അയാൾ തുറന്നു പൊളിച്ചു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അവർക്കൊരു ചെറിയ തുണിക്കഷ്ണം കിട്ടി. മക്തൂബൻ ഫീഹ, അതിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രേ പിന്നൊന്നുമില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്രേ ഉള്ളൂ. ഏത് ദിക്റ ഏത് ദിക്റ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു പ്രതി ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സറിഞ്ഞൊരു ബിസ്മിയല്ലിയാൽ എന്തൊരു മഹത്തരമാണ്! മനസ്സറിഞ്ഞൊരു ബിസ്മിയല്ലിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ആ രാത്രി അവസാനിക്കുന്നത് വരെ പിശാച് അവനെ ശല്യപ്പെടുത്തുകയില്ല എന്നാണ് പ്രമാണം. 21 തവണ, പക്ഷേ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അവന്റെ ആവറേജിലെങ്കിലും ഉൾക്കൊള്ളണം, ആ രാത്രി സുരക്ഷിതയായിരിക്കും. ഏത് ദിക്റ് എന്നില്ല, തഹജ്ജുദിന്റെ ദിക്റ് ചൊല്ലിക്കോളൂ, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിക്റ് ഏതും ചൊല്ലിക്കോളൂ. ഭയത്തോടുകൂടെയാണോ നിങ്ങൾ എണീറ്ററെങ്കിൽ ഭയം നീക്കുന്ന ദിക്റ് ഏതാ? ഏതാ ഭയം നീക്കുന്ന ദിക്റ് ആർക്കെങ്കിലും അറിയോ? അറിയുമെങ്കിൽ അറിയുമെന്ന് പറയാം. ഭയം നീക്കുന്ന ദിക്റേതാ? ഏത് ഭയം ഉണ്ടായാലും ഭയം നീക്കാനുള്ള ദിക്റേതാ? പ്രഭാതത്തിന് മുമ്പ് ഒരാളെ എണീറ്റു, അയാളെ ഭയം ബാധിച്ചു. ഒന്നിരിക്കൽ ആ അറ്റ്മോസ്ഫിയറിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. അതല്ല, പ്രഭാതത്തിൽ അയാൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ ഓർത്ത് അയാൾ ഭയപ്പെട്ടു. എന്താ ചൊല്ലേണ്ട ദിക്റ്? ഭയത്തെ നീക്കുന്ന ദിക്റേതാ? ഭയം നീക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റ് യാദൽ ജലാലി വൽ ഇക്രാം എന്നാണ്. എന്നത് സമൃദ്ധിയുടെയും തവക്കുലിന്റെയും നിക്റാണ്. അത് തവക്കുലിന്റെ നിക്റാണ്, അതിനാൽ സമൃദ്ധി വരും. മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഭയം നീക്കുന്ന ദിക്റ് യാദൽ ജലാലി വൽ ഇക്രാം, യാദൽ ജലാലി വൽ ഇക്രാം, യാദൽ ജലാലി വൽ ഇക്രാം, യാദൽ ജലാലി വൽ ഇക്രാം. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ദിക്റ്. മക്കയിലേക്ക് ഒരാൾ നടന്നുപോയി. ജനാന്ധകാരമുള്ള എത്രയോ ഏരിയകളിലൂടെ, കാടുകളിലൂടെ, ഇറാനിയൻ കാടുകളിലൂടെ, കരടികളുള്ള മരുഭൂമികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ വരെ അയാൾ എന്നോട് ചോദിച്ചിരുന്നു, ഭയം ഇങ്ങനെ അതിശക്തമായ സമയങ്ങളിലൊന്നിൽ അയാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് ചൊല്ലേണ്ടത്. അയാളോടും പറയപ്പെട്ട മറുപടി കഅബാലയത്തിൽ സ്പർശിക്കുന്നത് വരെ യാദൽ ജലാലി വൽ ഇക്രാം എന്ന് ചൊല്ലുക, സ്വലാത്തുൽ ഫാത്തിഹും ചൊല്ലുക മതിയാവും. അയാൾ അപ്രകാരം ചെയ്യുകയും പിന്നീടുണ്ടായി നിങ്ങൾ അറിയുന്നതുമാണ്. ഇതൊന്നും വിശദീകരിക്കുന്നില്ല. ഏത് ദിക്റുമാകാം, ഏത് ദിക്റുമാകാം, എന്തുമാകാം, എന്തും. ഒരാൾ ആ ദിക്റ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ ബുദ്ധിമുട്ടാക്കുന്ന ദിക്റാണ്. അത് ചൊല്ലി ഒരാൾ പുറത്തിറങ്ങിയാൽ അയാളെ പിഴപ്പിക്കാൻ പിശാചിന് കഴിയില്ല. ആദ്യത്തെ കാൽ മുന്നോട്ട് വെച്ചപ്പോൾ എന്ന് ചൊല്ലി, രണ്ടാമത്തെ കാൽ പറിച്ചപ്പോൾ എന്നും ചൊല്ലി. പിശാചിന്റെ തടസ്സമായിരിക്കും അയാളിലേക്ക് വരാൻ. ആത്മാർത്ഥമായി ഇതെല്ലാം എന്റെ റബ്ബിലേക്കുള്ള ദിവ്യ സന്ദേശങ്ങളാണ് എന്ന ബോധത്തോടു കൂടെ ചെയ്യണം. എന്തിനും അല്ലാഹ്, അതിനേക്കാൾ വലിയ ദിക്റേതാ? അല്ലാഹ്. ഒരു മർദ്ദിതനായ വ്യക്തി അല്ലാഹ് എന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ പേടിക്കണം.
മർദിദന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഈ ഒരു വാക്ക് പറയുന്നതോടുകൂടെ യാതൊരു മറയും ഉണ്ടാവില്ല. എന്തി പറയണ്ടു? അക്രമി വരും മർദിതനായ സാധുവിനെ മർദ്ദിച്ചപ്പോൾ ആ സാധു പറഞ്ഞു പോയി, അല്ലോ മതി, ഒന്നും വേണ്ട, അത് മതി. അപ്പൊ ഇസ്മിന്റെ മഹത്വം അവിടെ എത്രയാ? ഏത് ദിക്ര, ആ ദിക്ര, ഈ ദിക്രാന്നല്ല ചോദിക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടോ എന്നാണ്. നമ്മൾക്ക് പോകുന്ന ആളുകൾ പലരിനോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഏത് ദിക്ര ചൊല്ലേണ്ടത്. ഞാൻ പറയാറുള്ള മറുപടി, സാധാരണ നമ്മൾക്കുമ്പോൾ മക്കായിലെത്തുന്നതോടുകൂടി നമുക്ക് ചെറിയൊരു പുസ്തകം വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ എവിടുന്നോ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആരോ പോയ ഉമ്രയുടെ ബുക്ക് നമുക്ക് തരും. അതിൽ ഒന്നാം തവാഫിൽ ചൊല്ലേണ്ടത്, രണ്ടാം തവാഫിൽ ചൊല്ലേണ്ടത്, മൂന്നിൽ ചൊല്ലേണ്ടത്, നാലിൽ ചൊല്ലേണ്ടത്, ഇതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചൊല്ലാറുമില്ല, ചൊല്ലാൻ പ്രേരിപ്പിക്കാറുമില്ല. ചൊല്ലുന്നത് തെറ്റല്ല, ഞാൻ ചൊല്ലുകയും ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുള്ളത് റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലും. കമാ ഫഅലഹു നബിയുൽ മുസ്തഫ. റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറിന്റെയും ഇടയിൽ ഹബീബാ നബി അതാണ് അധികമായി ചൊല്ലി. അതിന്റെ ഇത്തിബാ മറ്റോ മറ്റു റബ്ബേ ഞാൻ നിന്നിലേക്ക് കുഴങ്ങിയവനാണെന്ന് പറയും, റബ്ബേ എനിക്ക് നീ എല്ലാവരും വേറെ ആരും, അതൊരു വാതിൽ തുറക്കലാണ്. റബ്ബേ നീ പ്രമാണിയും ഞാൻ ദരിദ്രനുമല്ലേ എന്ന് പറയും, റബ്ബേ നിന്റെ ജൂതാണല്ലോ എന്റെ ഉജൂതി എന്ന് പറയും. അതുപോലെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്ക് വേറെ ഇല്ല എന്റെ ജീവിതത്തിൽ. ഞാൻ എപ്പോ കുഴങ്ങിയാലും പറയാറുള്ളത് നിന്റെ ജൂതാണ് എന്റെ ഉജൂതി എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? നിന്റെ ധർമ്മമാണ് എന്റെ നിലനിൽപ്പ്, എന്റെ ജീവിതം. നീ ധർമ്മം തരണം, അല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയൂല. അത് പറയുമ്പോൾ സന്തോഷം എത്രയാണെന്നറിയോ? നിന്റെ ജൂതാണ് എന്റെ ഉജൂദ് എന്ന് പറഞ്ഞു നോക്കിയേ, നിന്റെ ജൂതാണ് എന്റെ ഉജൂദ്. ഉജൂദിൽ ഒരു വാവ് കളഞ്ഞാൽ ജൂതായി, ജൂദിൽ വാവ് കേറ്റിയാൽ ഉജൂദായി. ജൂതി എന്നാൽ ധർമ്മം, ഉജൂദി എന്നാൽ ഉണ്മ. ഞാൻ ഉണ്ടായത്, എനിക്ക് എന്ത് നേട്ടവും ഉണ്ടായത്, അതൊക്കെ ഉജൂദല്ലേ? അതെവിടുന്നാണ് എനിക്ക് കിട്ടിയത്? അതെന്റെ റബ്ബിന്റെ നിധിശേഖരത്തിൽ നിന്ന് റബ്ബ് നൽകിയ ദാനമാണ്. മനസ്സറിഞ്ഞു പറ, നിന്റെ ജൂതാണ് എന്റെ ഉജൂദ്. ആർക്കും പറയാ? അയൽക്കാരിക്ക് പറയാ, ഇഫാസുകാരിക്ക് പറയാ, ആർക്കും പറയാ? നിന്റെ ജൂതാണ് എന്റെ ഉജൂദ്. മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ, നിന്റെ ജൂതാണ് എന്റെ ഉജൂദ്. വലിയ സുഖമുള്ള ഒരു വാക്കല്ലേ ഉജൂദ് എന്നാൽ ഉണ്മ. ഞാൻ ഉണ്ടാകൽ, എനിക്ക് സമ്പത്തുണ്ടാകൽ, എനിക്ക് മക്കളുണ്ടാവൽ, എനിക്ക് ഭർത്താവ് ഉണ്ടാവൽ, എനിക്ക് ഭാര്യ ഉണ്ടാവൽ, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാവൽ, അതാണ് ഉജൂദ്. അതിൽ വാവ് കളഞ്ഞാൽ ജൂദായി, അല്ല ജൂദിൽ വാവ് കൂട്ടിയാൽ ഉജൂദായി. വാവാകട്ടെ സാധാരണ കയറി വരുന്ന ഒരു സാധാരണ അക്ഷരവുമാണ്. എപ്പോഴും ഒരു ഒരു ഹുവയിൽ വാവ് കേട്ടി ബഹുവയാവും, അർത്ഥം കൂടുവായില്ല. ബഹുവയും ഹുവയും ഒന്നെന്നെ. ബഹുവല്ലാനിയിലാളിയും ഹുവയായാലും ബഹുവയായാലും അതെല്ലാം ഒറ്റത്തരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ നീട്ടുന്നിൽ അവസാനിപ്പിക്കുകയാണ്. അതെല്ലാരും ചൊല്ലണം, അതെല്ലാരും ചൊല്ലണം. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن امامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا നിന്റെ ദിവ്യ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ നൽകൂ. അള്ളാഹുവേ നിന്റെ ദിവ്യ പ്രകാശം എന്റെ ചെവി ശ്രവണപുടത്തിലും പിന്നെ എന്റെ കൺതടത്തിലും പിന്നെ എന്റെ നാവിലും പിന്നെ എന്റെ വലതും ഇടതും മുന്നിലും പിന്നിലും നിന്റെ മുകളിൽ എന്റെ മുകളിലും എന്റെ താഴെയും നൽകൂ. പിന്നെ എനിക്ക് നീ പ്രത്യേകമായ ഒരു പ്രകാശം നൽകൂ. പിന്നെ എന്നെ തന്നെ നീ പ്രകാശമാക്കൂ. എല്ലാവർക്കും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒരു സഹോദരി അത് അറബിയിൽ എഴുതി കാണിച്ചു, അൽഹംദുലില്ലാ, നല്ല കാര്യം, നല്ല കാര്യം. അതാരും മുടക്കരുത്, പിന്നെ ബിസ്മില്ല കൊണ്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു ചുരുക്കത്രയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോഴേത്തിന് പൊട്ടിക്കരഞ്ഞു പോകുന്ന ഇമാമിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇമാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോഴേ തിരിക്കരയാൻ തുടങ്ങും. അല്ലാഹുവേ ലക്കൽ ഹംദ് ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാരകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهوേ റബ്ബേ രക്ഷിതാവേ, ഈ പ്രഭാതത്തിൽ നിന്നെ പറ്റി ഞങ്ങൾ പറഞ്ഞു, നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഉമ്മാക്കുപ്പാക്കു നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഉപ്പാക്കുമ്മാക്കു നീ വീണ്ടും വീണ്ടും പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ഖബർ അവരുടെ ഖബർ നിന്റെ സന്തോഷത്തിന്റെ വീടാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമേ റബ്ബേ, ഒരു നീ സ്വാലിഹാത്തുകളാക്കണമേ റബ്ബേ. കള്ളുകുടി, വ്യഭിചാരം, തോന്നിയാസം, നാവിന്റെ ദോഷം, കണ്ണിന്റെ ദോഷം, ചെവിയുടെ ദോഷം, ലൈംഗികാവയവങ്ങളെ ദോഷം, ഇതൊന്നും ഞങ്ങളെ മക്കളെ ബാധിക്കരുതേ റബ്ബേ. അല്ലാ സാധുവായ മുഅദ്ദിനെ എണീറ്റ് സന്തോഷിച്ച് പള്ളിമേടയിൽ വന്നു, അതാ വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു അക്ബർ. 1400+ കൊല്ലങ്ങൾക്ക് മുമ്പ് സീദന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു പിന്മുറക്കാരൻ ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള പള്ളിയിൽ ഇതായെത്തിയിരിക്കുന്നു. അദ്ദേഹം പള്ളിമേടയിൽ ഉയർത്തി ഉയർത്തി ശബ്ദിച്ചു, ജനങ്ങളെ, നാനാജാതി ജനങ്ങളെ അറിയുക, അല്ലാഹു ആണ് വലിയവൻ. ഈ ശബ്ദം അന്ത്യനാൾ വരെ മലബാറിൽ നിലനിർത്തണമേ റബ്ബേ. ബാങ്കിനൊരു തടസ്സവും നിസ്കാരത്തിനൊരു തടസ്സവും ഞങ്ങളുടെ നാട്ടിലുണ്ടാകരുതേ റബ്ബേ. അല്ലാ ഞങ്ങളുടെ എല്ലാ പ്രഭാത പ്രദോഷങ്ങളും ഈ ഒരു സ്വരം കൊണ്ട് സന്തോഷിപ്പിച്ച് ഞങ്ങളെ ശ്രവണപ്പുടത്തിൽ കയറിയ പിശാച് പ്രവേശിക്കാൻ കഴിയാതെ ഓടിപ്പോകണമേ. സന്തോഷം സഹോദര സഹോദരിമാരെ, വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടിയൊരു സന്തോഷം. നിങ്ങൾ എനിക്ക് വേണ്ടിയും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പുതിയ പുതിയ സംരംഭങ്ങളുണ്ട്, നിങ്ങളിൽ പലർക്കും അറിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ദുആ ചെയ്യാം. എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.